ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹണി ചിക്കനുമായിട്ടാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് മാരിനേഷൻ ചെയ്ത് വയ്ക്കണം കേട്ടോ. അതിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 മുട്ട, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം 1-2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി നോക്കുക. അതെല്ലാം മിക്സായോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇനി 1 ടീസ്പൂണും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നല്ലതായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1 30 മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിലെല്ലാം അതൊന്ന് പിടിക്കും. ഇനിയും ചെയ്യുന്നത്, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ എടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം വറുത്ത് കോരിയെടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ, മാറ്റി മാറ്റി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് വറുത്ത് കോരാൻ പറ്റും. അതുപോലെ തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തു കഴിയുമ്പം തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം കരിഞ്ഞു വരും, അകം ഒട്ട് വേവത്തുമില്ല. നമ്മുടെ ചിക്കനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയെന്ന് കോരാം. അങ്ങനെ എല്ലാ ചിക്കനും എണ്ണയിൽ നിന്ന് കോരി മാറ്റി അതിനുശേഷം ചെയ്യുന്നത്, ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നമ്മുടെ ഉപയോഗിച്ച എണ്ണയെന്ന് തന്നെയാണ് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചറും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തതും അരിഞ്ഞ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മുമ്പ് എടുത്ത് വെച്ചില്ലേ ഒരു സോസുകൾ, അത് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്തു. അത് ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിള വന്നു കഴിയുമ്പോൾ നമ്മളിനി അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അതൊന്ന് മിക്സാക്കണേ. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ പീസുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എരിവ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രഷ് ചില്ലീസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അല്പം സോയാ സോസ് ചേർത്തായിരുന്നു, അതിൻ്റെ വീഡിയോ എങ്ങനെയോ മിസ്സായി പോയതാണ് കേട്ടോ, സോറി. നമ്മുടെ ചാറെല്ലാം നല്ലതായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ആ ചിക്കനിലെല്ലാം നല്ലതായിട്ട് പെരണ്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് സെസ്മി സീഡ് ഇല്ലേ, നമ്മുടെ അതായത് എള്ള്, വൈറ്റ് എള്ള, അതൊരു ഗാർണിഷിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹണി ചിക്കൻ റെഡി ആയിക്കഴിഞ്ഞു. ഇതിനൊരു സ്വീറ്റ്നെസ് ആണ് കേട്ടോ, ചില്ലി ഫ്ലേവറിനെക്കാട്ടിലും കൂടുതലും നല്ലൊരു സ്വീറ്റ്നെസ് ആണ് ഇത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.